ഈസ്റ്റർ സമഗ്ര മാനവികതയുടെ വിസ്മയകരമായ സാക്ഷാത്കാരത്തിന്റെ വ്യാഖ്യാനം നൽകുന്ന ആഘോഷമാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു മിശിഹായിലാണ് മാനവികതയുടെ യഥാർത്ഥ രൂപം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക. ഉത്ഥാനം ആ രൂപത്തിന്റെ പൂർണ്ണതയാണ്. വിശുദ്ധ തോമസ് ലീഹായോടുള്ള യേശു മിശിഹായുടെ ഉദ്ബോധനമായ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നതിൽ നിന്ന് ഈ സമഗ്രതയുടെ ആഴങ്ങൾ നമുക്ക് ദർശിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കും. ഈ ഉദ്ബോധനം ഒരേ സമയം വിശ്വാസത്തിന്റെയും ഭാഗ്യത്തിന്റെയും നിർവചനമായി മാറുകയാണ്. മിശിഹായിലൂടെ സഭയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന വിശ്വാസ തീർത്ഥാടനമാണ് ഉത്ഥാനത്തിന്റെ അനുഭവം. അവിടെ സൃഷ്ടിയായ മനുഷ്യൻ തന്റെയും സകല സൃഷ്ടി പ്രപഞ്ചത്തിന്റെയും അധിനായകനെ ദർശിക്കുകയാണ്. മനുഷ്യൻ തന്റെ സ്വന്തം സഹോദരനെ കാണുന്നു, തന്റെ പൊതുഭവനമായ ഭൂമിയെ അറിയുന്നു. ഇങ്ങനെ ഉടലെടുക്കുന്ന ഭാവാത്മകമായ ലയനമാണ് ഉത്ഥാനാധിഷ്ഠിതമായ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഉയർപ്പ് പെരുന്നാൾ ചരിത്രപരമായ സത്യവും യാഥാർത്ഥ്യവുമാണെങ്കിലും വിശ്വാസാധിഷ്ഠിതമായ ആഘോഷവും വിശ്വാസികൾക്ക് മാത്രം ഗ്രഹിക്കുവാൻ സാധ്യവും ഒരു സത്യം തന്നെയാണ്. ഈ സത്യത്തിന്റെ താക്കോൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:4 യേശുമിശിഹായുടെ കബറിടത്തിങ്കിൽ വെച്ച് സ്ത്രീകൾ കേട്ട ചോദ്യമാണ്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉത്ഥാനാനുഭവം കല്ലറയ്ക്ക് പുറത്ത് ഇറങ്ങുന്നതിലൂടെ മാത്രമേ നേടുവാൻ സാധിക്കൂ. അത് മനുഷ്യന്റെ ഉത്കർഷത്തിനുതകുന്ന ജീവിതാധികാരം പ്രദാനം ചെയ്യുന്നതാണ്. ആത്മീയമായി പാപകരമായ എല്ലാറ്റിലും നിന്ന് ദൈവം മോചിപ്പിച്ചു എന്നതിലുള്ള ആനന്ദമാണ്. സാമൂഹ്യമായി പറഞ്ഞാൽ അത് ബഹുസ്വരതയുടെ ഒരു സംസ്കാരം നമ്മൾ ജനിപ്പിക്കുകയാണ്. എന്നിരുന്നാലും വീണ്ടും കല്ലറകളിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രലോഭനം മനുഷ്യനെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. പാപത്തിന്റെ തഴക്കവും ശീലവും നമ്മെ കല്ലറകളിൽ വീണ്ടും വീണ്ടും തളച്ചിടുകയാണ്. സ്വാർത്ഥതയും അതിമോഹവും ദുരാശയും ആസക്തികളും ശത്രുതയും അഹംഭാവവും അസൂയയും എന്നിങ്ങനെ ലൗകിക വ്യഗ്രതകളാൽ മൃതരായി കല്ലറകളിൽ ശയിക്കുവാൻ മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണ്. ഈ അടിമത്തത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത് പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമാണ്. ഉത്ഥാന പ്രകാശത്തിലൂടെ പുതുജീവനിലേക്കുള്ള സഞ്ചാരമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത്. സത്യവും നിത്യവുമാകുന്ന ഈ സഞ്ചാരപാത ഒട്ടും എളുപ്പമല്ല എന്ന് മാത്രമല്ല, കാരണം നീണ്ട നാളുകൾ ഓമനിച്ചും താലോലിച്ചും കൂടെ കൊണ്ടു നടന്ന പ്രിയങ്കരമായിരുന്നവയും പാപകരമാണെന്നറിഞ്ഞ് നിത്യനാശത്തിന് ഹേതുവായിരിക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് ഉപേക്ഷിക്കേണ്ടത്. ഉത്ഥാനാനുഭവം ഈ തിരിച്ചറിവും അവബോധവുമാണ്. മിശിഹായുടെ ഉത്ഥാനമാണ് മനുഷ്യന് അസ്തിത്വവും സ്വത്വാവബോധവും നൽകുന്നതെന്ന് 1 കൊരിന്ത്യർ 15:14 വ്യക്തമാക്കുന്നു. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ശൂന്യമായ കല്ലറ മിശിഹായുടെ ഉത്ഥാനത്തിന്റെ പ്രതീകമാണ്. കർത്താവായ യേശു മിശിഹ പാപം വഴി ഉണ്ടായ മരണത്തിന്റെ അവസ്ഥയ്ക്ക് വിരാമമിട്ടത് തന്റെ രക്ഷാകര പദ്ധതി വഴി ശാശ്വതമായ രക്ഷ സഭയിലൂടെ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ്. ഇത് കൃപാവരത്തിന്റെ അനുസ്യൂതമായ പ്രവാഹമായി വിശ്വാസവും ദൈവാശ്രയവും വഴി നമ്മിൽ സംഭവിക്കുവാൻ ഉത്ഥാനാനുഭവം നിമിത്തമായി മാറണം. അതിന് പര്യാപ്തമാവണം നമ്മുടെ ആഘോഷങ്ങൾ. യേശുമിശിഹായുടെ മൃതശരീരം പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ കല്ലറയിൽ തനിയെ കിടക്കുന്നതും ഉത്ഥാനത്തിന്റെ അടയാളമാണ്. യേശുമിശിഹ തന്റെ വസ്ത്രങ്ങൾ കല്ലറയെങ്കിൽ ഉപേക്ഷിച്ചു. മോർ ഒഫ്രൈം നൽകുന്ന വ്യാഖ്യാനം ഇവിടെ ചിന്തനീയമാണ്. പാപം ചെയ്ത് തിരസ്കൃതനാകുന്നതിന് മുൻപ് ആയിരുന്നതുപോലെ വസ്ത്രത്തിന്റെ മറ കൂടാതെ ആദത്തിന് പറുദീസയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് യേശുമിശിഹ കല്ലറയെങ്കിൽ തന്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചത്. വസ്ത്രധാരിയായി പറുദീസ വിട്ടിറങ്ങിയ ആദം ഇപ്പോൾ വസ്ത്രം ഉപേക്ഷിച്ച് വീണ്ടും പറുദീസയിലേക്ക് കയറുന്നു. അവൻ വസ്ത്രം ഉപേക്ഷിച്ചത് മരിച്ചവരുടെ ഉത്ഥാന രഹസ്യം വെളിപ്പെടുത്തുവാനാണ്. നമ്മുടെ കർത്താവ് വസ്ത്രമില്ലാതെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മളും നമ്മുടെ വസ്ത്രങ്ങളുമായല്ല പ്രത്യുത നന്മ പ്രവൃത്തികളുമായി മഹത്വത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ചമയങ്ങളും അലങ്കാരങ്ങളും ഏച്ചുകെട്ടലുകളും തേച്ചു മിനുക്കലുകളുമായി യഥാർത്ഥ മനുഷ്യനെ മറയ്ക്കുന്ന സംസ്കാരത്തിന് ഒരു അറുതി വരുത്തുവാൻ ഈ കാലഘട്ടത്തിൽ നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അണിയുന്ന വേഷഭൂഷാദികളല്ല നമ്മെ മഹത്വപ്പെടുത്തുന്നത്, മറിച്ച് നമ്മിലെ ഹൃദയമുള്ള മനുഷ്യനാണ്. കൃത്രിമത്വം വെടിഞ്ഞ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള യഥാർത്ഥ മനുഷ്യനെ ധരിക്കുന്നതായിരിക്കണം ഈസ്റ്റർ അനുഭവം. ഏവർക്കും നന്മ നിറഞ്ഞ ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ ഫാദർ സേവേറിയോസ്.